ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിപ്റ്റോ ഫീഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദിവസേനയുള്ള ക്രിപ്റ്റോ കറൻസി വീഡിയോകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കമൻ്റ് ആയി രേഖപ്പെടുത്തുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഷിബ ഇനു എൻഡ്സ് ഇറ്റ് ഈസ് റിലേഷൻഷിപ്പ് വിത്ത് റിയോഷി വിഷൻ ആൻഡ് ടേക്സ് ഓവർ ബേൺ പോർട്ടൽ ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ന്യൂസ് തന്നെയാണ് ഷിബാൻ്റെ അടുത്ത് നിന്ന്. പ്രമുഖ കോയിൻ ഷിബ ഇനു ഔദ്യോഗിക ബേൺ പോർട്ടൽ പൂർണ്ണമായും ഏറ്റെടുത്തതായും റിയോഷി വിഷൻ ടീമുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതായും പ്രഖ്യാപിച്ചു. ഇന്നത്തെ ഒരു ബ്ലോഗ് പോസ്റ്റ് അനുസരിച്ച് ഷിബ ഇനുവിൻ്റെ വികസനത്തിന് പിന്നിലെ ടീം പ്രൊജക്റ്റിൻ്റെ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൻ്റെ ഷിബ സ്വാപ്പിൻ്റെ ഭാഗമായി ഔദ്യോഗിക ബേൺ പോർട്ടൽ ഹോസ്റ്റ് ചെയ്യും. ഓക്കെ, അടുത്ത ന്യൂസിലേക്ക് പോവാം. വരാനിരിക്കുന്ന ഷിബേറിയം പരീക്ഷിക്കാൻ ഷിബ ഇറ്റിനിറ്റി ഉപയോഗിക്കുന്നു. നിർണായകമായ ലെയർ ടു അപ്ഡേറ്റ് ഷിബ ദി മെറ്റാവേഴ്സ്, ഷിബ ഇറ്റിനിറ്റിയുടെ ബ്ലോക്ക് ചെയിൻ പതിപ്പ്, ഷി സ്റ്റേബിൾ കോയിൻ എന്നിവയുൾപ്പെടെ ഷിബ ഇനു ഇക്കോസിസ്റ്റത്തിൻ്റെ വരാനിരിക്കുന്ന അപ്ഡേറ്റുകളുടെ അടിസ്ഥാനമായി മാറും. ഷിബേറിയം ടെസ്റ്റ് നെറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഷിബ ഇറ്റിനിറ്റി ഉപയോഗിക്കാനുള്ള പദ്ധതികൾ ലീഡ് ഡെവലപ്പർ ഷതോഷി കുസാമ വെളിപ്പെടുത്തി. ഇത്തേറിയത്തിൻ്റെ ശരാശരി ഗ്യാസ് ഫീസ് 20-30 ഗ്വയിനും ഇടയിൽ വർദ്ധിച്ചതിൻ്റെ നേരിട്ടുള്ള ഫലമായ അൾട്രാ എറൗണ്ട് മണിയിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 7 ദിവസത്തിനുള്ളിൽ അതിൻ്റെ പുതിയ വിതരണ വളർച്ച -0.12% ആയി കുറഞ്ഞതിനാൽ മെർജിന് ശേഷം ആദ്യമായി എത്തേറിയം പണപ്പെരുപ്പം സംഭവിച്ചു. ഇത് പുതിയ ETH ഇഷ്യൂ കുറഞ്ഞു. എത്തേറിയത്തിൻ്റെ പ്രൂഫ് ഓഫ് വർക്ക് കൺസെൻസസ് മെക്കാനിസത്തിൽ നിന്ന് സെപ്റ്റംബർ 15 പ്രൂഫ് ഓഫ് സ്റ്റേക്ക് എന്നതിലേക്ക് മാറിയതിനു ശേഷം വാലിഡേറ്റർ റിവാർഡുകൾ മുമ്പ് നൽകിയ മൈനർ റിവാർഡുകളേക്കാൾ വളരെ ചെറുതായതിനാൽ പുതിയ ETH സൃഷ്ടിക്കൽ നിരക്ക് ഏകദേശം 90% കുറഞ്ഞു പഴയ പ്രൂഫ് ഓഫ് വർക്ക് മെക്കാനിസത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ETH നിന്ന് നല്ലൊരു ദിവസമാണ്. അടുത്ത ന്യൂസിലേക്ക് പോകാം. മോർ ദാൻ 1000 പ്രോജക്ട്സ് ബിൽഡ് ഓൺ ആഡ്സ് അഡ സക്സസ് പ്രോജക്ട്സ് റിപ്പോർട്ട്. ഓക്കെ, കർഡാനോയുടെ റിപ്പോർട്ടാണ് നോക്കാം. അതേസമയം സ്മാർട്ട് കരാർ പ്ലാറ്റ്ഫോം, വാലറ്റുകൾ, സേവനങ്ങൾ, ഭരണം എന്നിവയിലേക്കുള്ള ഇപ്പോഴത്തെയും ഭാവിയിലത്തെയും അപ്ഗ്രേഡുകൾ IOG റിപ്പോർട്ട് പങ്കുവച്ചു. ശ്രദ്ധേയമായി 100-ലധികം പ്രോജക്റ്റുകൾ കർഡാനോയിൽ തത്സമയമുണ്ടെന്നും 1000-ലധികം തത്സമയ വിന്യാസങ്ങൾക്കായി കാത്തിരിക്കുന്നുവെന്നും റിപ്പോർട്ട് വെളിപ്പെടുത്തി. അപ്പോൾ കർഡാനോയുടെ ഭാഗത്തു നിന്നൊരു വളരെ നല്ലൊരു മികച്ച ന്യൂസ് തന്നെയാണ്. 1000 പ്രോജക്റ്റുകളൊക്കെ കർഡാനോയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നതാണ്, നല്ലൊരു ന്യൂസാണ്. അടുത്ത ന്യൂസിലേക്ക് പോവാം. റിപ്പിളുമായി ബന്ധപ്പെട്ട ന്യൂസാണ്. റിപ്പിൾ ഓൺ ഡിമാൻഡ് ലിക്വിഡിറ്റി യൂറോപ്പിലേക്ക് കൂടുതൽ വിപുലീകരിക്കുകയും 2 പുതിയ ODL ഉപഭോക്താക്കളെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഫ്രാൻസിലെ ലെമൺവേയും സ്വീഡനിലെ എക്സ്ബാത്തും. റിപ്പിളും അതിൻ്റെ പുതിയ ഉപഭോക്താക്കളും ചേർന്ന് ഫ്രാൻസിലെയും സ്വീഡനിലെയും ഉപഭോക്താക്കൾക്കും ബിസിനസ്സുകൾക്കും റിപ്പിളിൻ്റെ സാമ്പത്തിക സാങ്കേതിക വിദ്യയായ റിപ്പിൾ നെറ്റിൻ്റെ സഹായത്തോടെ അതിർത്തികളിലൂടെ തത്സമയ പേയ്മെൻറ്റുകൾ നടത്തുന്നത് എന്നത്തേക്കാളും എളുപ്പമാക്കും. ഓക്കെ, അപ്പോൾ റിപ്പിളിൻ്റെ ഭാഗത്തു നിന്ന് വളരെ നല്ലൊരു ന്യൂസാണ്. ബോറഡ് എയ്പ്സ് ക്രിയേറ്റേഴ്സ് ആൻഡ് ഓദർ NFT പ്രോജക്ട്സ് ഇൻവെസ്റ്റിഗേറ്റഡ് ബൈ SEC പ്രോബ്. യുഗ ലാബുകളിൽ നിന്നുള്ള ചില NFTകൾ സ്റ്റോക്കുകളുമായി കൂടുതൽ സമയമുള്ളതായിരിക്കുമോ എന്ന് SEC അന്വേഷിക്കുകയാണെന്ന് ഈ വിഷയവുമായി പരിചയമുള്ള ഒരു ഉറവിടം ഒരു ന്യൂസിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ബോറഡ് എയ്പ്പിൻ്റെ കീഴിൽ പറ്റിയൊരു SEC അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ ന്യൂസ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ദയവു ചെയ്ത് ആയവെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇതൊരു വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവു ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.